ഹായ് ഓൾ, വെൽക്കം ടു അജ്മൽസ് ക്ലാസ് റൂം. നമ്മൾ ഫംഗ്ഷൻസ് എന്താണെന്ന് പഠിച്ചു, ഫംഗ്ഷൻ്റെ ഡൊമെയിൻ റേഞ്ച് എന്താണെന്നൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാമെന്നാണ്. പലപ്പോഴും ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളത് ആളുകൾക്ക് പലപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു പേടിയുള്ള കാര്യമാണ്, സ്റ്റുഡൻസിനൊക്കെ. എന്നാൽ വളരെ ഈസിയാണ് ശരിക്കും ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളത്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ നമുക്ക് ബേസിക്കലി വേണ്ടത് എന്താണ്? നമുക്ക് ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ വേണം, അല്ലേ? ഈ കാർട്ടീഷ്യൻ പ്ലെയിൻ ഈ എക്സ് ആക്സിസ് എന്നുള്ളത് ലീനിയറാണ്. അവിടെ വൈ ആക്സിസും കൂടി ചേർന്നാൽ നമുക്കൊരു ടു ഡയമെൻഷനൽ പ്ലെയിൻ കിട്ടും. ഇതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ്സ് ടേക്ക് സം ഫംഗ്ഷൻ. ലെറ്റ്സ് ടേക്ക് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടു. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടു എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഈ കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമുക്ക് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഞാൻ ആദ്യം ഈ ഫംഗ്ഷൻ്റെ എക്സിന് ഡിഫറെൻ്റ് വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടു എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഞാൻ എക്സിൻ്റെ ഡിഫറെൻ്റ് വാല്യൂസ് എടുക്കാം, വൈയുടേത് എടുക്കാം. ഓക്കെ, എക്സ് നമ്മൾ സീറോ കൊടുക്കുമ്പോൾ വൈ നമുക്ക് സീറോ പ്ലസ് ടു ഈക്വൽ ടു ടു എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ വൈ ഈക്വൽ ടു ടു. എക്സിന് നമുക്ക് വണ്ണ് കൊടുക്കുമ്പോൾ വൺ പ്ലസ് ടു ഈക്വൽ ടു ത്രീ എന്ന് കിട്ടും. വണ്ണ് കൊടുക്കുമ്പോൾ ത്രീ കിട്ടും. ഇനി ജസ്റ്റ് നമുക്ക് ആദ്യം രണ്ട് പോയിൻറ്സ് നമുക്ക് ഗ്രാഫിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സിന് നമ്മൾ സീറോ എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ വൈയിൽ നമുക്ക് ടു എന്നുള്ള പോയിൻ്റ് കിട്ടുന്നു. ഓക്കെ, ആദ്യം ഞാൻ ആ പോയിൻ്റ് മാർക്ക് ചെയ്തു, ഒരു ക്രോസിൽ മാർക്ക് ചെയ്തു, സീറോ കോമ ടു. ഇനി എക്സിൽ നമ്മൾ വണ്ണ് കൊടുക്കുമ്പോൾ വൈക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ത്രീ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ കൊടുത്തു നോക്കാം. എക്സിന് മൈനസ് ടു കൊടുത്തു ഞാൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ ഈക്വൽ ടു മൈനസ് ടു പ്ലസ് ടു ഈക്വൽ ടു സീറോ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മൈനസ് ടു, എക്സിന് മൈനസ് ടു കൊടുക്കുമ്പോൾ നമ്മൾ വൈക്ക് നമുക്ക് സീറോ കിട്ടും. അതായത് ആ പോയിന്റ് എന്തായിരിക്കും? ആ പോയിന്റ് എക്സ് ആക്സിസിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മൂന്ന് പോയിൻസിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ പെന്ന് കൊണ്ട് വരക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടു എന്ന സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. ഇനി ഇത് സ്ട്രെയിറ്റ് തന്നെ ആവണമെന്നില്ല, നമുക്ക് വേറെയും ഫംഗ്ഷൻസ് എടുക്കാം. ലെറ്റ്സ് ടേക്ക് ഫംഗ്ഷൻ, നമുക്കൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എടുക്കാം. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ, അല്ലേ? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിനും വൈക്കും നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാം. എക്സിന് സീറോ കൊടുക്കുമ്പോൾ വൈ ഈക്വൽ ടു സീറോ സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു മൈനസ് വൺ. അപ്പോൾ എക്സിന് സീറോ കൊടുക്കുമ്പോൾ വൈ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് വൺ ആണ്. ഓക്കെ, ഞാനത് ഗ്രാഫിൽ മാർക്ക് ചെയ്തു. എക്സിന് വണ്ണ് കൊടുക്കുമ്പോൾ വൈ ഈക്വൽ ടു വൺ സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ. അപ്പോൾ എക്സിന് വണ്ണ് കൊടുക്കുമ്പോൾ വൈ നമുക്ക് സീറോ ആണ് കിട്ടുന്നത്. വൈ സീറോ എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിസിലെ ഒരു പോയിൻ്റ് ആണ്. ഇനി എക്സിന് ഞാൻ ടു കൊടുക്കുമ്പോൾ വൈ ഈക്വൽ ടു ത്രീ കിട്ടും, അല്ലേ? ടു സ്ക്വയർ മൈനസ് വൺ, ഫോർ മൈനസ് വൺ, ത്രീ കിട്ടും. അത് ടു കൊടുക്കുമ്പോൾ നമുക്ക് വൈ നമുക്ക് ത്രീ കിട്ടും. ഏകദേശം ഇവിടെയാണ് പോയിൻ്റ് വരിക. ഇനി നമുക്ക് ഇതേപോലെ ഇതിന് മൈനസ് വണ്ണ് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് വൺ സ്ക്വയർ വൺ, വൺ മൈനസ് വൺ സീറോ കിട്ടും. മൈനസ് ടു കൊടുക്കുമ്പോൾ ടു സ്ക്വയർ ആയാലും മൈനസ് ടു ആയാലും ടു മൈനസ് ടു സ്ക്വയർ ആയാലും സെയിം വാല്യൂ ആണ്, ഫോർ ആണ്. ഫോർ മൈനസ് വൺ ത്രീ കിട്ടും. അതായത് മൈനസ് വൺ സീറോ, മൈനസ് ടു വരുമ്പോൾ ത്രീ കിട്ടും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, അല്ലേ? ഈ ഗ്രാഫ് നമ്മൾ വരക്കുമ്പോൾ ഇനി ഇതേപോലെ ഇവിടെ സീറോയിൽ വെച്ച് ഗ്രാഫ് തിരിയും. അപ്പോൾ ഇതാണ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ ഗ്രാഫ്. ഇതാണ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, നേരെ മറിച്ച് ഇതൊരു പരാബോളയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഒന്ന് വേണമെങ്കിൽ ആലോചിക്കാം, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? ഞാൻ വരക്കാൻ ജസ്റ്റ് ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ വരക്കാം. ഓക്കെ,
വൈ ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? വൈ ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫ് നമുക്കിതായിരിക്കും, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും വൈ ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫ്. അതായത് എക്സ് എന്ത് വാല്യൂ ആണോ അത് തന്നെയാണ് വൺ. വൈ വൈ എക്സ് സീറോ ആണെങ്കിൽ വൈ സീറോ, എക്സ് വൺ ആണെങ്കിൽ വൈ വൺ, എക്സ് മൈനസ് വൺ ആണെങ്കിൽ വൈ മൈനസ് വൺ, എക്സ് ടു ആണെങ്കിൽ വൈ ടു, എക്സ് മൈനസ് ടു ആണെങ്കിൽ വൈ മൈനസ് ടു. ഓക്കെ, ഇനി നമ്മൾ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടുവിൻ്റെ ഗ്രാഫ് വരച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ഇത് വൈ ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫാണ്. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടുവിൻ്റെ ഗ്രാഫിന് എന്താണ് സംഭവിച്ചത്? വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടുവിൻ്റെ ഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ, ഇതേ സ്ട്രെയിറ്റ് ലൈനാണ്. ജസ്റ്റ് എന്ത് ചെയ്തു, അത് പാസ് ചെയ്ത് സീറോ സീറോയിലൂടെ പാസ് ചെയ്യുന്നതിന് പകരം ടു സീറോയിലൂടെ, സോറി ടു സീറോ അല്ല, സീറോ ടുവിലൂടെ പാസ് ചെയ്തു അല്ലേ. ഇങ്ങനൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമ്മൾ ആദ്യം എടുത്ത വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടു. അപ്പോൾ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഗ്രാഫ് എന്ത് ചെയ്തു, മുകളിലോട്ട് ബൈ ടു യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു അല്ലേ. ഈ ഗ്രാഫ് ഒരല്പം മേലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, നമുക്ക് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടുവിൻ്റെ ഗ്രാഫ് കിട്ടിയത്. ഇതേ കാര്യം നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫിലും നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നതിൻ്റെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും? എക്സ് സീറോ ആകുമ്പോൾ വൈ സീറോ, എക്സ് വൺ ആകുമ്പോൾ വൈ വൺ, എക്സ് മൈനസ് വൺ ആകുമ്പോൾ വൈ വൺ മൈനസ് വൺ സ്ക്വയർ വൺ, എക്സ് ടു ആകുമ്പോൾ വൈ ഫോർ, എക്സ് മൈനസ് ടു ആകുമ്പോൾ വൈ വീണ്ടും ഫോർ അല്ലേ. ഇതും എന്ത് തന്നെയാണ്, ഒരു പരാബോള തന്നെയാണ് കിട്ടിയത് അല്ലേ. ഇതാണ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ ഗ്രാഫ് എന്താ നമുക്ക് കിട്ടിയത്? ഓർമ്മ ഉണ്ടല്ലോ, ഈ ഗ്രാഫിനെ നമുക്ക് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു, വൺ യൂണിറ്റ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ മൈനസ് സോറി സീറോ കോമ മൈനസ് വൺ എന്ന പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഒരു പരാബോള നമുക്ക് കിട്ടി അല്ലേ. അതായത് ഇങ്ങനെ പോകുന്ന ഒരു പരാബോള നമുക്ക് കിട്ടി. മൈനസ് വൺ ആകുമ്പോൾ വൺ സ്ക്വയർ മൈനസ് വൺ സീറോ, ടു ടു ആകുമ്പോൾ ടു സ്ക്വയർ മൈനസ് വൺ, ഫോർ മൈനസ് വൺ ത്രീ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പരാബോള കിട്ടി. അതായത് സെയിം പരാബോള തന്നെ, എന്താണ് വ്യത്യാസം, ജസ്റ്റ് വൺ യൂണിറ്റ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്തെന്നുള്ളൂ. ഇതാണ് ഗ്രാഫ്സ്. നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബേസിക്സ് ഗ്രാഫ്സ് അറിയാം. വൈ ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫ് അറിയാമെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വണ്ണിൻ്റെ ഗ്രാഫ് വളരെ സുഖമാണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് അറിയാമെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വണ്ൻ്റെയും എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെയും എക്സ് സ്ക്വയർ പ്ലസ് ടുവിൻ്റെയും ടു എക്സ് സ്ക്വയറിൻ്റെ ഒക്കെ ഗ്രാഫ് വളരെ സിമിലർ ആണ്, വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. സോ താങ്ക്സ് ഫോർ ലിസണിങ്. കൂടുതൽ ഗ്രാഫുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് വരാം, നമുക്ക് മറ്റ് വീഡിയോകളിൽ സംസാരിക്കാം. താങ്ക്സ് ഫോർ ലിസണിങ്. സി യു, ബൈ.